ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSTF, അതായത് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് അൽഗോരിതം ആണ്. ഇത് ഡിസ്ഷെഡ്യൂളിംഗ് അൽഗോരിതംസിൽ FCFS നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് വരുന്നത് SSTF ആണ്. ഇതിന് ക്ലോസസ്റ്റ് സിലിണ്ടർ നെക്സ്റ്റ് എന്നുകൂടെ പറയാറുണ്ട്. ഇത് ട്രാക്സ് വിച്ച് ആർ ക്ലോസർ ടു കറൻറ്റ് ഡിസ്ക് ഹെഡ് പൊസിഷൻ ഷുഡ് ബി സർവീസ് ഫസ്റ്റ് ഇൻ ഓർഡർ ടു മിനിമൈസ് സീക്ക് ഓപ്പറേഷൻസ്. ഇവിടെ ഏത് ട്രാക്കിൽ നിന്ന് ആണ് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം, അതായത് ഏറ്റവും കുറഞ്ഞ സീക്ക് ടൈം ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്ന് എന്നത് നോക്കിയിട്ടാണ് ഇതിൽ ഓപ്പറേഷൻസ് നടക്കുന്നത്. പിന്നെ ഇത് ഒപ്റ്റിമൽ റിസൾട്ട് തരുന്നുണ്ട്. പിന്നെ ആവറേജ് റെസ്പോൺസ് ടൈം വിൽ ബി ഡിക്രീസ്ഡ്, ആവറേജ് റെസ്പോൺസ് ടൈം കുറവായിരിക്കും. പിന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റാവേഷനാണ്. ചില റിക്വസ്റ്റുകൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇതിൽ ഓരോ തവണയും ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്നും ഏറ്റവും സീക്ക് ടൈം കുറഞ്ഞ റിക്വസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് അടുത്ത റിക്വസ്റ്റിലേക്ക് പോകുന്നത്. ഓരോ തവണയും തൊട്ടടുത്ത് ഏറ്റവും സീക്ക് ടൈം കുറഞ്ഞത് ഏതാണെന്ന് നോക്കിയിട്ട് ആ ട്രാക്കിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് അതിന് തൊട്ടടുത്തുള്ള റിക്വസ്റ്റ് ഏത് ട്രാക്കിലാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് SSTF അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും പെട്ടെന്ന്, അതായത് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ട്രാക്ക് ആദ്യം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ക്യൂവിലുള്ള എല്ലാ റിക്വസ്റ്റിൻ്റെയും സീക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് റിസ്കാമിൻ്റെ റീഡ് റൈറ്റ് ഹെഡിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന റിക്വസ്റ്റ്, അതായത് ട്രാക്ക് ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം സീക്ക് ടൈം കുറയ്ക്കുക എന്നാണല്ലോ, അതായത് ക്യൂവിലുള്ള ഓപ്പറേഷൻസ് പെട്ടെന്ന് തീർക്കാൻ സീക്ക് ടൈം കുറയ്ക്കുന്നതിലൂടെ കഴിയും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ റിക്വസ്റ്റ് സീക്വൻസ് തന്നിട്ടുണ്ട്, ഇതാണ് റിക്വസ്റ്റ്. പിന്നെ ഇനീഷ്യൽ ഹെഡ് പൊസിഷൻ പറഞ്ഞിട്ടുള്ളത് 50 ആണ്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് സീക്ക് ഓപ്പറേഷൻസ് അതായത് സീക്ക് കൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇഫ് റീഡ് റൈറ്റ് ഹെഡ് ടേക്സ് 1 നാനോ സെക്കൻഡ് ടു മൂവ് ഫ്രം 1 ട്രാക്ക് ടു അനദർ ടോട്ടൽ ടൈം ടേക്കൺ, അതുകൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓൾറെഡി ഇതെങ്ങനെയാണ് ഈ ലൈൻ വരച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ FCFS വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നമ്മളിവിടെ 0 to 199 ആദ്യം വരച്ച് വെക്കുകയാണ്, 0 to 199. പിന്നെ അതിനിടയ്ക്ക് വരുന്ന ഏതൊക്കെയാണ് ട്രാക്ക് നമ്പേഴ്സ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ ഏതാണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ, ഇപ്പോൾ 79 ആണെങ്കിൽ 0 199 നേരെ നടുവിലാണല്ലോ 100 വരാം. അപ്പോൾ 100 കുറച്ച് മുന്നേ ആയിട്ട് ആ നടുവിലുള്ള അവിടെ ഒരു ഡോട്ട് വെച്ചിട്ട് പിന്നെ 92 വരക്കുന്നു. പിന്നെ 79 ഏതാണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ വരച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് കറണ്ട് പൊസിഷൻ, അതായത് ഇനീഷ്യൽ ഹെഡ് പൊസിഷൻ എത്രയാണെന്ന് നോക്കുക. ഇവിടെ 50 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 50 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 50 കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട്, അതായത് ഏറ്റവും ഡിസ്റ്റൻസ് കുറവ് ഏതാണ്, അതായത് സീക്ക് ടൈം കുറവ് ഏതാണ് എന്ന് നോക്കിയിട്ട് ആ റിക്വസ്റ്റിലേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. ഇപ്പോൾ 50 തൊട്ടടുത്തായിട്ട് വരുന്നത് 41 ആണല്ലോ. അപ്പോൾ 41 നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ 41 കഴിഞ്ഞിട്ട് 41 നിന്നും തൊട്ടടുത്ത അടുത്തായിട്ട് വരുന്നത് ഏറ്റവും കുറവുള്ളത് 34 ആണ്. അപ്പോൾ 34 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 11 ആണ്. ഇതൊക്കെ സിമ്പിളാണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം. ഇപ്പോൾ 50 നമുക്ക് ബാക്കിയുള്ള എല്ലാം നോക്കുക. 50 കഴിഞ്ഞ് പിന്നെ 41 ഉണ്ട്, 34 ഉണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും 50 ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാണെന്ന് നോക്കിയിട്ട് അതാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ 41 ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാണ് ഈ റിക്വസ്റ്റിൽ ഏതാണ് എന്ന് നോക്കിയിട്ട് 34 മാർക്ക് ചെയ്തു. 34 കഴിഞ്ഞിട്ട് 11 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് 79 ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് 79 പിന്നെ 79 കഴിഞ്ഞാൽ പിന്നെ 92 വന്നു. അത് കഴിഞ്ഞിട്ട് 114 വന്നു, പിന്നെ 176 വന്നു. അങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത്, ഈ ഇത് വരയ്ക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് സീക്ക് കൗണ്ട് ആണ്. സീക്ക് കൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഇതിന് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. അപ്പോൾ 50 ഓരോന്ന് തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 - 40, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 - 41, 41 പിന്നെ 34 തമ്മിലുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെന്നില്ല, ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസും ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസും എല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി. അതായത് 50 11 ഡിസ്റ്റൻസ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടം നേരെയാണ് കിട്ടുന്നത്.
ലെവനിൽ നിന്ന് 176 ഡിസ്റ്റൻസും കാണാം. അപ്പോൾ 39 165 കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 204 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ SSTF അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഇതൊന്ന് വരച്ചിട്ട് തെറ്റാതെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന്, അതായത് സീക്ക് ടൈമാണ് ഇത് റെപ്രസെൻ്റ് ചെയ്തത്. ഇത് ഓരോ ട്രാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സീക്ക് ടൈമാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്ന് ഓർക്കുക. ഇവിടെ നമ്മൾ ഇത് തമ്മിലുള്ള ദൂരം എത്രയാണ്, ദൂരമല്ല സീക്ക് ടൈമാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമുക്കിവിടെ ഇത് തമ്മിലുള്ള അകലം എത്രയാണെന്നത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതാണ് സീക്ക് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 204 എന്നതാണ് സീക്ക് കൗണ്ട്. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സീക്ക് ഓപ്പറേഷൻസ് 204 ആണ്. അതാണ് ഇതിൻ്റെ ആൻസർ. പിന്നെ ഇവിടെ രണ്ടാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇഫ് റീഡ് റൈറ്റ് ഹെഡ് ടേക്സ് 1 നാനോ സെക്കൻഡ് ടു മൂവ് ഫ്രം 1 ട്രാക്ക് ടു അനദർ ടോട്ടൽ ടൈം ടേക്കൻ, അതുകൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 204 ആണല്ലോ സീക്ക് കൗണ്ട്. അപ്പോൾ 204 1 നാനോ സെക്കൻഡ് ആണെങ്കിൽ 204 നാനോ സെക്കൻഡ് ആയിരിക്കും ആൻസർ. ഇത്രയും നാനോ സെക്കൻഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.